പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയവർ ഈ അപൂർവ കാഴ്ച കണ്ട് സായൂജ്യരായി. വർഷത്തിൽ രണ്ടു തവണ സംഭവിക്കുന്ന വിഷുവം എന്ന അപൂർവ പ്രതിഭാസമാണ് ഇന്നലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സംഭവിച്ചത്. സൂര്യൻ മധ്യരേഖ കടന്നു പോകുന്ന ജ്യോതിശാസ്ത്ര സംബന്ധിയായ പ്രതിഭാസത്തെയാണ് വിഷുവം എന്ന് പറയുന്നത്. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനങ്ങളാണിത്. മാർച്ച് 21-നാണ് ഇതിനു മുൻപ് വിഷുവം ഉണ്ടായത്. ഇന്നലെ രാവിലെ 6:15 വൈകിട്ട് 6:30 ക്ഷേത്ര ഗോപുരത്തിൻ്റെ വാതിലുകളിലൂടെ സൂര്യരശ്മികൾ അസുലഭ കാഴ്ചയൊരുക്കി കടന്നുപോയി. ഈ അപൂർവ ദൃശ്യം കാണാൻ വിദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ ക്ഷേത്ര പരിസരത്ത് ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. ചെറിയ മഴ പെയ്തെങ്കിലും സൂര്യാസ്തമനം ആകുമ്പോഴേക്കും മഴ മാറി നിന്നു. 5:30 അസ്തമയ സൂര്യൻ ആദ്യം ഏറ്റവും മുകളിലത്തെ ഗോപുരവാതിലിൻ്റെ മധ്യത്തിൽ പ്രവേശിച്ചു. തുടർന്ന് 2-ാമത്തെയും 3-ാമത്തെയും ഗോപുരവാതിലിലെത്തി. സൂര്യൻ 3-ാമത്തെ ഗോപുരവാതിലിൽ പ്രവേശിക്കുമ്പോഴാണ് നയനാനന്ദകരമായ ദൃശ്യം കണ്ടത്. തുടർന്ന് 4-ാമത്തെയും 5-ാമത്തെയും ഗോപുരവാതിലുകളിൽ പ്രവേശിച്ച് അപ്രത്യക്ഷമായി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഗോപുരവാതിൽ കൃത്യമായ കിഴക്കും കൃത്യമായ പടിഞ്ഞാറുമായി നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത്യപൂർവ ദൃശ്യം ഇവിടെ മാത്രം ദൃശ്യമാവുന്നത്. മറ്റു ദിവസങ്ങളിൽ ഗോപുരവാതിലിൽ നിന്ന് മാറിയാണ് സൂര്യാസ്തമയം. അടുത്ത വിഷുവം മാർച്ച് 20-നാണ്.